ഹായ്, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ എന്ന് പറയുന്ന വ്യക്തിയായി ചേർന്നിട്ടുള്ള നാല് പുസ്തകങ്ങളിൽ ഒരു പുസ്തകമായ ഏകാന്തതയുടെ മ്യൂസിയം, എം ആർ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഏകാന്തതയുടെ മ്യൂസിയം എന്ന് പറയുന്ന ഒരു വലിയ നോവലിൻ്റെ റിവ്യൂവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നമുക്ക് നേരിട്ട് തന്നെ ആ നോവലിൻ്റെ റിവ്യൂവിലേക്ക് കടക്കാം. ആദ്യം ആ നോവൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ അൺബോക്സിങ് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടെ നമുക്ക് ആ പുസ്തകം ഒന്ന് കാണാം. ഇതാ ഒരു പുസ്തകം. മുൻവശം, അതിൻ്റെ പുറകുവശം, പിന്നെ സൈഡ് വ്യൂ. നല്ല വലിപ്പമുള്ളൊരു പുസ്തകമാണ് കേട്ടോ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പം, എം ആർ അനിൽകുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. എം ആർ അനിൽകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഇംഗ്ലീഷ് പൂച്ച അതുപോലെ തന്നെ ഈ ഒരു പുസ്തകം, ഈ രണ്ട് കൃതികളാണ് അത് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പൂച്ച എന്ന് പറയുന്നത് ഒരു കവിതാ സമാഹാര പുസ്തകമാണ്. ഈ രണ്ട് കൃതികളാണ് അദ്ദേഹം മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് ആകെ. എം ആർ അനിൽകുമാർ എന്ന് പറയുന്നത് ഒരു മലയാളം പ്രൊഫസർ, ഒരു മലയാളം അധ്യാപകനുണ്ട്, കോളേജിലൊരു മലയാളം അധ്യാപകനാണ് ഇദ്ദേഹം. ഇപ്പോൾ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കാം, പുസ്തകങ്ങൾ ഇപ്പം മുൻവശം കണ്ടിട്ടുണ്ടാകും, ഇതിൻ്റെ മുൻവശവും പുറകുവശവും ഒക്കെ തന്നെ കാണാം. വളരെയധികം ഭംഗിയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ അത് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ മുന്നിലുള്ള ചിത്രം വളരെയധികം സൗന്ദര്യമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ്. അത് വളരെയധികം സുന്ദരമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മഗ്ദലേന സലോമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു പഴയ കഥാപാത്രമുണ്ട്, സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവരിതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അവരാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു, കണ്ടപ്പോൾ അങ്ങനെ തോന്നി. പിന്നെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ക്രൈം ത്രില്ലർ എന്ന് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ഇതാ കണ്ടോ, മുകൾ വശത്ത് ക്രൈം ത്രില്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവല് ക്രൈം ത്രില്ലർ ആണ് എന്ന് അനുവാചകനെ, വലിയ വായനക്കാരെ കാണിക്കാൻ, ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എനിക്ക് വായിച്ചു തീർന്നപ്പോൾ ക്രൈം ത്രില്ലർ ആയിട്ടല്ല തോന്നിയത്. ത്രില്ലറുണ്ട് നോവലിൻ്റെ മൊത്തത്തിൽ. അത് ക്രൈം, ഒരു ക്രൈം നടക്കുന്നുണ്ട്, പക്ഷേ ക്രൈമുമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും അല്ല ത്രില്ലർ ഉള്ളത്. മറിച്ച് ഇതിനകത്ത് കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഗതികളും യാത്രകളും ഒക്കെ ഉണ്ട്. അവിടെയാണ് ത്രില്ലർ ഫീൽ ചെയ്യുന്നത്. അതിനെ പറ്റി കൂടുതൽ പറയാം. എന്തായാലും മുന്നിൽ കൊടുത്തിരിക്കുന്ന ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന സംഗതി പുസ്തകത്തിന് മൊത്തത്തിൽ യോജിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പുസ്തകം പുറത്തു വന്നിട്ടുള്ളത് 2019 ഈ അടുത്ത കാലത്ത് തന്നെ. അതുപോലെ തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് DC ബുക്സ് കോട്ടയം. നമുക്ക് പുസ്തകത്തിന് ഏകദേശം 741 പേജുകൾ കാണാനായിട്ട് സാധിക്കും. 741 പേജ് എന്ന് പറയുമ്പോൾ അതാകണ്ടല്ലോ, വല്ലാത്ത കട്ടിയാണല്ലേ, അതാകണ്ടോ, ഇത്രയും കട്ടിയുണ്ട്. ഈ വശത്ത് ഇങ്ങനെ വരും, വളരെയധികം കട്ടിയുള്ളൊരു പുസ്തകമാണ്. നമുക്ക് വായിച്ചു തീർക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും, ഒറ്റയിരിപ്പിലൊന്നും വായിച്ചു തീർക്കാൻ കഴിയില്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് 750 രൂപയാണ്. നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാനൊക്കെ ആയിട്ട് 750 രൂപ വരും, അതല്ലാതെ വാങ്ങിക്കാനും 750 രൂപ, 750 രൂപ ഇതിൻ്റെ വില വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പോകാം. ആദ്യം ഇതിലെ കഥാപാത്രങ്ങളെ പറ്റി ഞാനൊന്ന് പറയാം. ഇതിൽ ഒട്ടനേകം കഥാപാത്രങ്ങളുണ്ട് ഈ ഒരു നോവലിൽ. പൊതുവിൽ താരതമ്യേനെയും പൊതുവിലും അല്ലാതെയൊക്കെ നോക്കുമ്പോൾ ഒട്ടനേകം കഥാപാത്രങ്ങൾ ഈ ഒരു നോവലിനാണ് ഇതിനൊക്കെ നന്നായിട്ട് കാണാം. അതിൽ അതിപ്രധാനം എന്ന് തോന്നിയ ചില കഥാപാത്രങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ, എല്ലാ കഥാപാത്രങ്ങളെയും പറയുന്നില്ല. അതിൽ ഒന്ന് ഗബ്രിയേൽ ജോസഫ് കട്ടക്കാരൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റാണ്. നോവലിസ്റ്റ് ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹം പല കൃതികളും എഴുതും. അതിൽ ഒരു മികച്ചതല്ല, ഒരു ഇതിനകത്തുള്ള ഒരു എഴുത്തുകാരനാണ് ഗബ്രിയേൽ ജോസഫ് കട്ടക്കാരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മലയാളിയല്ല, ഒരു വിദേശിയാണ്. പിന്നുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഈ വാർത്താ ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന വാർത്താ പ്രവർത്തകൻ, മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമല്ലോ, ആ അതാണ് സംഭവം. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാൾ. പിന്നെ ഉള്ളത് വർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. വർഷ എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന, സിദ്ധാർത്ഥൻ്റെ ഒക്കെ ആ ഒരു പൊസിഷനിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. സിദ്ധാർത്ഥൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്ന് നമുക്ക് പറയാം. നോവലിൽ അങ്ങനെയാണ് കാണുന്നത്. പിന്നെയുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വയറ്റില തമ്പാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. വയറ്റില തമ്പാൻ എന്ന് പറയുന്നത് ഡെറിൻ തോമസോ അങ്ങനെ കണ്ടാണ് പുള്ളിയുടെ യഥാർത്ഥ പേര്. വയറ്റില തമ്പാൻ എന്ന് ഒരു വിളിപ്പേരുണ്ട്, ഒരു ഗുണ്ടയാണ് അയാൾ. പിന്നെയുള്ളത് റിമാ തോബിയാസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ വർഷയും അതുപോലെ തന്നെ സിദ്ധാർത്ഥനും ഒക്കെ ജോലി ചെയ്യുന്ന ആ ഒരു പത്രം ഓഫീസിലെ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥയാണ് റിമാ തോബിയാസ് എന്ന് പറയുന്നത്. കണ്ടംപറ്റി ന്യൂസ് എന്നാണ് ഇവരുടെ ആ ഒരു എന്താ അതിൻ്റെ പേര്, ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കണ്ടംപറ്റി ന്യൂസ് എന്നാണ്. നമ്മൾ മലയാള മനോരമ മംഗളം എന്നൊക്കെ പറയുന്നതാണ്, അവിടെ കണ്ടംപറ്റി ന്യൂസ് എന്നാണ് അതിൻ്റെ പേര്. ഗോകുൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക്, നോവലിൻ്റെ ഇടയ്ക്ക് വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കഥാപാത്രമാണ് ഗോകുൽ എന്ന് പറയുന്നത്. പിന്നെ റോസാ സെലീൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. റോസാ സെലീൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വിദേശിയായിട്ടുള്ള എഴുത്തുകാരൻ്റെ വീട്ടിൽ പാചകത്തിന് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീയാണ് റോസാ സെലീൻ എന്ന് പറയുന്നത്. മൃണാളിനി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. മൃണാളിനി
മൃണാളിനി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതൊരു വിവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, നമ്മുടെ വിവർത്തകയായിട്ടുള്ള പെൺകുട്ടിയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ എഴുത്തുകാരനുണ്ടല്ലോ, അയാൾ വേറെ ഭാഷയിലാണ് എഴുതുന്നത്. മലയാളം പുള്ളിക്ക് വലിയ വശമൊന്നുമില്ല, കുറച്ചൊക്കെ അറിയാം. അപ്പോൾ ഇംഗ്ലീഷിലാണ് ആയിരിക്കും അദ്ദേഹം എഴുതുന്നത്, അല്ലെങ്കിൽ വേറെ ഭാഷയിൽ ഫ്രഞ്ചൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിലായിരിക്കും എഴുതുന്നത്. അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് ഒരാളെ ആവശ്യമുണ്ട്. ആ ആളാണ് ഈ പറഞ്ഞ അങ്ങനെ ആ ഒരു പോസ്റ്റിൽ ഒഴിവിലേക്ക് വന്നെത്തുന്ന പെൺകുട്ടിയാണ് മൃണാളിനി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി. അപ്പോൾ ഇത്രയും പേരാണ് എനിക്കിതിൽ വായിച്ചപ്പോൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് തോന്നിയത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് ഒപ്പം തന്നെ തുല്യത അർഹിക്കുന്ന ഒട്ടനേകം കഥാപാത്രങ്ങൾ ഈ ഒരു നോവലിലുണ്ട് എന്നുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പുസ്തകത്തിൽ ആദ്യം കടന്നു പോകുമ്പോൾ കാണുന്നത് ഒരു ആമുഖക്കുറിപ്പാണ്. അത് എഴുത്തുകാരൻ്റെ ആമുഖക്കുറിപ്പാണ്. സാധാരണഗതിയിൽ നമ്മൾ ചില നോവലുകളിലൊക്കെ കാണാറുള്ളത് പോലെ ഈ നോവൽ എഴുതാനായിട്ട് അയാളുടെ അടുത്ത് എഫേർട്ടും അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ളതും, ഇതിൽ പറയുന്നത് ഏകദേശം 8 വർഷത്തോളം അദ്ദേഹം എടുത്തുവെന്നാണ് പറയുന്നത് ഇത് എഴുതാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരുപാട് ആലസ്യത്തിൽ അദ്ദേഹം മുകളിൽ മടിയനാണ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിക്കുന്നില്ല. മൊത്തത്തിൽ ഈ പുസ്തകം എഴുതാനായിട്ട് അദ്ദേഹത്തിന് എടുത്ത സമയവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു അനുഭവക്കുറിപ്പിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വായിച്ചിരിക്കണം. പുസ്തകം വാങ്ങിക്കുന്നവർ ആ മുഖക്കുറിപ്പ് മസ്റ്റായിട്ട് വായിക്കേണ്ടതാണ് എല്ലായ്പ്പോഴും എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കട്ടെ. പിന്നെയുള്ള മറ്റേതെന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നോവൽ മൊത്തത്തിൽ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ക്രൈം ത്രില്ലർ എന്നാണ് കൊടുത്തിരിക്കുന്നത് നോവലിൽ. പക്ഷേ ക്രൈം ഉണ്ട് താനും, പക്ഷേ ഇത് ക്രൈം ത്രില്ലർ അല്ല. എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എനിക്കിതൊരു മിസ്റ്റീരിയസ് ത്രില്ലർ, അല്ലെങ്കിൽ നിഗൂഢതയിൽ ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിഗൂഢതയുടെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ത്രില്ലിംഗ് ഭാഗം, നിഗൂഢതയാണ് മൊത്തത്തിൽ കാണിക്കുന്നത് ഇതിനകത്ത്. അപ്പം ആ ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ മിസ്റ്റിക് ത്രില്ലർ എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഒപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് പൊതുവിൽ ഇങ്ങനെ പറയാം, ഒപ്പം തന്നെ ഇതിനകത്ത് റൊമാൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ചില കഥാപാത്രങ്ങൾ തമ്മിൽ ഇതിനകത്ത് റൊമാൻസ് പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കും. ചില ഈ കൂട്ടാനിലൊക്കെ ഉള്ള കറിവേപ്പില പോലെയാണ് അവിടെ ഇവിടെയൊക്കെ വരുന്ന കിടക്കുന്നുണ്ട്, ഒരു കറിവേപ്പില റൊമാൻസ്. പിന്നെ വയലൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വേറൊരു കറിവേപ്പിലയാണ്. ഞാൻ പറയാൻ കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ്. മൊത്തത്തിൽ മിസ്റ്റീരിയസ് ത്രില്ലറാണ്. അപ്പോൾ മറ്റൊന്ന് ഉള്ള ഇതിനകത്ത് വയലൻസ് ഉണ്ട്, അതുപോലെ റൊമാൻസ് ഉണ്ട്, പിന്നെ ചരിത്രപരമായിട്ടുള്ള കുറേ ഡേറ്റകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൊത്തം ഫിക്ഷനാണ്, പക്ഷേ ചരിത്രപരമായിട്ടുള്ള കുറേ ഡേറ്റകൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികൾ ഇതിനകത്ത് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. സംഘർഷപരമായിട്ടുള്ള ഒത്തിരി സംഗതികൾ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രീം, സ്വപ്നം, ആദ്യ ഭാഗത്ത് സിദ്ധാർത്ഥൻ്റെ ഒരു ഭാഗം സ്വപ്നമാണ്. സ്വപ്നം പോലുള്ള സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാന്ത്രികം, ഭ്രമാത്മകം തുടങ്ങിയ സംഗതികളെല്ലാം തന്നെ കൂട്ടിക്കുഴച്ചാണ് ഈ ഒരു കൃതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കൃതിയെ പറ്റിയുള്ള ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ ആ രണ്ട് ഭാഗത്തെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. വീഡിയോ കുറച്ച് ലെങ്തായി പോകും, അതുകൊണ്ട് തന്നെ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക, മറ്റുള്ളവർ ഇപ്പോൾ തന്നെ സ്കൂട്ടായി കൊള്ളുക. ഓക്കെ, രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. പുസ്തകത്തിൻ്റെ നടുകെ ഇങ്ങനെ പിളരുകയാണ് രണ്ട് ഭാഗങ്ങളായിട്ട്. അതിൽ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ഈ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വരികയാണ്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വർഷ വരുന്നുണ്ട്, റിമാ തോബിയാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടെറിൻ തോമസ്. ടെറിൻ തോമസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് തമ്പാൻ, വൈറ്റില തമ്പാൻ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ നല്ല പോലെ കിടപ്പുണ്ട്. അതാണ് ഗുണ്ടാ നെയിം പുള്ളിയുടെ, വേറൊരു പേര് പുള്ളിക്ക് ഉണ്ട്, അതാർത്ഥ പേര്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതകഥയാണ് ഇവിടെ വിവരിക്കുന്നത്. വൈറ്റില തമ്പാൻ, നമ്മുടെ സിദ്ധാർത്ഥൻ ഒരു സ്വപ്നം കാണുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ പുള്ളി കാണാറുണ്ട്. പുള്ളി കാണാറുള്ള സ്വപ്നങ്ങൾ പലതും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ പുള്ളിക്ക് യാഥാർത്ഥ്യങ്ങളായിട്ടൊക്കെ കാണാറുണ്ട്. അങ്ങനെ പുള്ളി കാണുന്ന സ്വപ്നം, ഇങ്ങനെ സ്വപ്നം കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളി ഒരാളെ കണ്ടുമുട്ടുന്നു, പുള്ളി കണ്ട സ്വപ്നത്തിലുള്ള ആൾ തന്നെ, അങ്ങനെയൊക്കെ പറയുന്നു. ഒപ്പം തന്നെ പുള്ളി പിന്നീട് സ്വപ്നം കാണുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു ബ്ലോഗ് നമ്മുടെ വർഷ ഇയാൾക്ക് അയച്ചു കൊടുക്കുകയാണ് ലാപ്പിൽ. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇയാൾ അതിലൊരു കഥ വായിക്കുകയാണ്. ഒരു നോവലിൻ്റെ ഒരു ഭാഗമാണ്, ആർക്കും ആരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ഭാഗമാണത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില സംഗതികൾ, ചില ആൾക്കാർ, ചില രൂപങ്ങൾ ഇയാൾ സ്വപ്നത്തിൽ കണ്ട അതേപോലെ ഇയാൾക്ക് അത്ഭുതം തോന്നുകയാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേപോലെയുള്ള സംഗതികളെല്ലാം അതിനകത്ത് വിവരിച്ചിരിക്കുന്നു, അതേ കഥാപാത്രങ്ങളും അതേ രൂപവും ഒക്കെ അതിനകത്ത് വിവരിച്ചിരിക്കുന്നു എന്ന് ഇയാൾ മനസ്സിലാക്കിയിട്ട് ഇത് എഴുതിയ എഴുത്തുകാരനെ തേടി നമ്മുടെ സിദ്ധാർത്ഥൻ യാത്രയാവുകയാണ്. ഈ സിദ്ധാർത്ഥൻ എവിടെ പോയി എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ വർഷ അതിൻ്റെ പുറകെ പോകുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. ആ കൊലപാതകം നടന്നിട്ട് നമ്മുടെ കൊലപാതകം നടത്തുന്ന നമ്മുടെ തമ്പാനാണ്. അതിൻ്റെ കാരണവും മറ്റു കാര്യങ്ങളും, തമ്പാൻ്റെ പാസ്റ്റും മറ്റു കാര്യങ്ങളും, വേദനാജനകമായിട്ടുള്ള പാസ്റ്റാണ് അയാൾക്കുള്ളത്. അയാൾ എന്തുകൊണ്ട് ഒരു കൊലയാളിയായി തീർന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അവിടെ കമ്മ്യൂണിസത്തിൻ്റെ ചുവയും ആ ഒരു അക്രമത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആ മേഖലയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് രാഷ്ട്രീയം കൂടുതലായിട്ട് കടന്നു വരുന്നത്. റിമാ തോബിയാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആദ്യഘട്ടത്തിലുള്ള സ്വഭാവവും പിന്നീട് അവൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, വേദനാജനകമായിട്ടുള്ള അവസ്ഥ, അത് കഴിഞ്ഞിട്ട് അവളുടെ ഇടിഞ്ഞിറങ്ങലും മറ്റു കാര്യങ്ങളും, പിന്നീട് അവളുടെ സ്വഭാവ വ്യത്യസ്തതയും കാര്യങ്ങളും അവിടെ
സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ ഭാഗം മൊത്തത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്ത് മനസ്സിലായി ആദ്യത്തെ ഭാഗത്തിൽ നിന്നും? ഒരുപാട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. വ്യക്തികളെ പറ്റി, അല്ലെങ്കിൽ കുറെ വ്യക്തികളെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ്. അവരുടെ വേദനാജനകമായിട്ടുള്ള പാസ്റ്റ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, യാത്രകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ സിദ്ധാർത്ഥൻ എവിടെ പോയി? സിദ്ധാർത്ഥന് ചില അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഈ യാത്രക്കിടയിൽ ചില അപകടങ്ങളും ചില കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നു. അതൊക്കെ വായിച്ചതിന് മനസ്സിലാക്കുക, കഥ മൊത്തത്തിൽ പറയാൻ കഴിയില്ല കേട്ടോ. അതിന്റെ ഫലമായിട്ട് പുള്ളി അവസാനം എത്തിച്ചേരുന്നുണ്ട്. പുള്ളിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട്. എവിടെ? ആ എഴുത്തുകാരനെ തേടിയാണ് പോകുന്നത്. എഴുത്തുകാരൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ പുള്ളി എത്തിച്ചേരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സംഗതികൾ അരങ്ങേറുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇരട്ട നഗരം എന്ന് പറയുന്ന ഒരു പ്രദേശം, വെള്ളയെന്നും മഞ്ഞയെന്നും വിളിക്കുന്ന ഒരു ഇരട്ട നഗരം, അവിടെയാണ് ഈ എഴുത്തുകാരനുള്ളത്. അവിടെ ഒരു പണ്ടത്തെ ഒരു 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 മന്ദിരമുണ്ട്. ഈ ബ്രിട്ടീഷുകാരൊക്കെ പണിത് വെച്ചിട്ടുള്ള മന്ദിരമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ചരിത്രവും പഴയ കുറേ സാഡ് സ്റ്റോറീസും ഒക്കെ പേറുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു താഴ്വര പോലുള്ള ഒരു പച്ച പ്രദേശം, പച്ചപ്പ് പിടിച്ച ഒരു പ്രദേശമാണ്. ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശം, ഇരട്ട ഗ്രാമം, പച്ച മഞ്ഞ ഇരട്ട ഗ്രാമം എന്നുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്തെ പറ്റിയിട്ടുള്ള പഴയ കഥകൾ അയാൾ അറിയുകയും അവിടെയുള്ള ചരിത്രപരമായിട്ടുള്ള സംഗതികൾ അറിയുകയും ഒരുപാട് വേദനാജനകമായിട്ടുള്ള കഥകൾ അയാൾ അറിയുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഭാഗത്തിൽ മുഴുവനായിട്ട് വിവരിച്ച് കാണിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് കടന്ന് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലൈമാക്സ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. പൊതുവായിട്ടും ഇരട്ട നഗരവും മഞ്ഞ വെള്ള എന്ന് പറയുന്ന ഇരട്ട നഗരത്തെ പറ്റിയിട്ടുള്ള പഴയകാല ചരിത്രവും അതുപോലെ തന്നെ അവയെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഐതിഹ്യങ്ങളും വേദനാജനകമായിട്ടുള്ള സംഗതികളുമാണ് രണ്ടാമത്തെ ഭാഗത്ത് വിവരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് വിവരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളും മറ്റാൾക്കാരും ആ കഥയുടെ ഒരു കണ്ടിന്യൂവേഷനും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ചും കഥാപാത്രങ്ങളെ രണ്ടാമത്തെ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് കഥാപാത്രങ്ങൾ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഭാഗത്ത് താരതമ്യേന ഒരല്പം കുറവാണ്. കുറച്ച് കഥാപാത്രങ്ങൾ അതിനകത്ത് പുതിയത് വരുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തേതിൽ കുറവാണ്. ഒന്നാമത്തെ ഭാഗം വ്യക്തികളെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ, വ്യക്തികളെയും അവരുടെ പ്രശ്നങ്ങളെയും വേദനകളെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ, രണ്ടാമത്തെ ഭാഗം ഇരട്ട നഗരം എന്ന് പറയുന്ന പ്രദേശത്തെയും അതിൻ്റെ ഐതിഹ്യത്തെയും അതിനെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റിയിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കഥകളെയും അതിൻ്റെ ചരിത്രത്തെയും ഒക്കെ തന്നെയാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യമാണ് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നറേഷൻ എടുത്ത് പറയേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നു. കാരണം ഇതിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു എഴുത്തുകാരനുണ്ട്, തൻ്റെ നോവല് കളഞ്ഞു പോകുന്ന ഒരു വ്യക്തി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കാരണം കഥ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവും. എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്, ആ വ്യക്തിയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് നറേഷൻ നടത്തിയിരിക്കുന്നത്. പൊതുവിൽ പുള്ളിയാണ് കഥ പറയുന്നത്, കഥ അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് വേറെ പലരും സ്വന്തം നിലയിലും കഥ അവതരിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സിദ്ധാർത്ഥൻ, വർഷ തുടങ്ങിയവരൊക്കെ തന്നെ. കൂടാതെ ഇതിനകത്തുള്ള പ്രധാന കഥാപാത്രങ്ങൾ മറ്റു പ്രധാന കഥാപാത്രങ്ങളോടോ അപ്രധാന കഥാപാത്രങ്ങളോടൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ഇതിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനത്തെ രീതിയും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നറേഷൻ ഒരുപാട് പേര് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറേ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമായിട്ടും ഇതിനകത്തുള്ള എഴുത്തുകാരൻ, നേരത്തെ പറഞ്ഞ ഗബ്രിയേൽ ജോസഫ് കട്ടക്കാരൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലെ, വേറൊരു എഴുത്തുകാരനും കൂടി ഇതിനകത്ത് ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. പുള്ളി ഇതിനകത്ത് നറേഷൻ ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, പൊതുവിൽ പറയാനുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ള ചില മേന്മകളും മറ്റു കാര്യങ്ങളും ഇതിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിലൊന്ന് മികച്ച അവതരണം എന്നുള്ളതാണ്. വളരെ മികച്ച അവതരണം കേട്ടോ, അത് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. ഇത്രയും വലിയൊരു പുസ്തകം വായിക്കാൻ കയ്യിലെടുത്തപ്പോൾ ഇത് സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയായി പോകുമോ എന്നുള്ള ഒരു ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് അവതരണം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു കാല്പനികതയും അതുപോലെ തന്നെ ഒരു കാവ്യത്തിൻ്റെയും കവിത എഴുതുന്നതുപോലുള്ള ഒരു ടച്ചും ഒരു ആലങ്കാരികതയും ഒക്കെ ചേർന്ന് നല്ല ഒഴുക്കുള്ള വായിച്ചു നമ്മളെ പിടിച്ചെടുത്തുന്ന രീതിയിലുള്ള വൈകാരികതയും ഒക്കെ പേറുന്ന നല്ല രീതിയിലുള്ള ഒരു അവതരണം ആണ് ഇതിനകത്ത് എഴുത്തുകാരൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ അവതരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പുസ്തകത്തിൽ വളരെ മികച്ച രീതിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് മികച്ച രീതിയിലാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വായിച്ചു പോകാൻ നല്ല ഒരു സുഖകരമായിട്ടുള്ള അനുഭൂതി നൽകുന്ന ഒരു ലഹരി പിടിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല അവതരണ രീതി, ഒഴുക്കുള്ളതാണ് അവതരണം എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് ഓജസ്സുറ്റതും സ്വാഭാവികമായിട്ടുള്ള സന്ദർഭങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു നോവലിൽ നമുക്ക് സന്ദർഭങ്ങളും ഭൂരിപക്ഷ സന്ദർഭങ്ങളും എല്ലാമെന്ന് പറയുന്നില്ലെങ്കിലും ഭൂരിഭാഗ സന്ദർഭങ്ങളും ഓജസ്സുറ്റതും ജീവനുള്ളതും അതുപോലെ തന്നെ ഈ സ്വാഭാവികവുമായിട്ട് ഫീൽ ചെയ്തു. ഒന്നും ഒന്നിനോട് കണക്ട് ചെയ്തും മറ്റും നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം, വിശദീകരിച്ചാൽ സമയം കുറേ പോകും. മികച്ച കഥാപാത്ര നിർമ്മാണം എന്നുള്ളതാണ് മറ്റൊരു നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ കൂടെ സഞ്ചരിക്കും, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിക്കും. കാരണം ജീവനുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
എല്ലാ കഥാപാത്രങ്ങളും സിദ്ധാർത്ഥനായാലും ഈ ഞാനീ സൂചിപ്പിച്ച പ്രധാന കഥാപാത്രങ്ങളും ഇവരെ കൂടാതെയുള്ള വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ തന്നെ വളരെ ജീവനുള്ള എന്താ പറയുക നമുക്ക് കഥാപാത്ര നിർമ്മാണം അത്രത്തോളം മികച്ചു നിൽക്കുന്നുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്കും സമയത്തേക്കൊക്കെ നിലനിൽക്കും എന്നുള്ളതാണ്. അതിലെനിക്ക് എടുത്തു പറയാനുള്ളത് എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ സലോമി എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ, ആ ഒരു കഥാപാത്രം സിദ്ധാർത്ഥൻ ഒരുപാട് പേര് എൻ്റെ മനസ്സിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മഗ്ദലന സലോമി എന്ന് പറയുന്നൊരു കഥാപാത്രം എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ദൃശ്യമികവ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഇതിനകത്ത് കാണാൻ സാധിക്കും. വായിച്ചു പോകുമ്പോൾ അതിൽ പറയുന്ന സംഗതികൾ ഒരു സിനിമ പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ, അത് ആ വരികളുടെ ഒരു മാജിക്കാണ്, എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേക കഴിവാണത്. അത് ഇതിനകത്ത് വളരെ പ്രത്യേകമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ മാന്ത്രികം, വിഭ്രാന്തി, സ്വപ്നം തുടങ്ങിയ സംഗതികൾ വളരെ മികച്ച രീതിയിൽ ഇതിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്താണ് കൂടുതലായിട്ടും സ്വപ്നം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കഥാപാത്രമായി ബന്ധിപ്പിച്ചുകൊണ്ടാണത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്വപ്നമുണ്ട്, മാന്ത്രികമുണ്ട്, ഭ്രമാത്മകമുണ്ട്, ഭയാനകമായിട്ടുള്ള സംഗതികളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാന്ത്രികം പോലുള്ള സംഗതികൾ പഴയ കഥകളൊക്കെ പറയുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ നോവലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ വൈകാരികത, ഒരാൾ മരിക്കുമ്പോഴോ അയാൾക്ക് വേദനാജനകമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുമ്പോഴോ അയാളുടെ ഭൂതകാലത്തിലെ വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ പറയുമ്പോഴോ ഒക്കെ തന്നെ ഇതിനകത്ത് ഒരുപാടുണ്ട്. അങ്ങനെ സാഡ് ഫീലാണ് കൂടുതൽ ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എനിക്കെന്തായാലും വൈകാരികമായിട്ടുള്ള മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ആ ഒരു വികാരം കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഈ പറഞ്ഞ ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാം. അതിനു മുമ്പായിട്ട് ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് എം ആർ അനിൽകുമാറിൻ്റെ ഏകാന്തതയുടെ മ്യൂസിയം എന്ന് പറയുന്ന കൃതി ഒരു മികച്ച കൃതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് മികച്ച കൃതി എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു മികച്ച കൃതിയാണ്, വായിച്ചു പോകാൻ സുഖകരമായിട്ടുള്ള നല്ല ഒരു കൃതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നോവലിൻ്റെ ചില പോരായ്മകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എനിക്ക് വായിച്ചപ്പോൾ തോന്നിയ ചില പോരായ്മകളോടെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ അത് നോവലിനെ മികച്ചത് അല്ലാതാക്കുന്നില്ല, നോവലിൻ്റെ വില ഇടിച്ച് കളയുന്നില്ല, നോവലിനെ തകർത്ത് കളയുന്നില്ല. അതായത് നോവലിൻ്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, അതായത് നോവലിൻ്റെ ആസ്വാദനത്തെ നമുക്ക് തടസ്സം, അതാണ് കറക്റ്റ് വെക്കുക, നോവലിൻ്റെ ആസ്വാദനത്തിന് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രോബ്ലംസ് അല്ല, ഒരു നേരിയ തോതിലുള്ള ചെറിയ പ്രോബ്ലംസ് കണ്ടു, അതൊന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. നോവൽ ഇപ്പം തന്നെ ഇത്രയും പറഞ്ഞ് വെച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് നോവൽ മികച്ചതാണ്. എനിക്ക് തോന്നി ഒന്ന് രണ്ട് കോൺസ് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് ഇതിനകത്ത് കരുണൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ, ഞാൻ പറഞ്ഞു ഗബ്രിയൽ ജോസഫ് കട്ടക്കാരനല്ല, വേറൊരു എഴുത്തുകാരനുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ജോലിയും വർക്കും, എഴുത്തുകാരൻ പ്രധാന എഴുത്തുകാരൻ ആ രണ്ട് കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വർക്കും അവരെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സന്ദർഭങ്ങളും എനിക്ക് അനാവശ്യമായിട്ട് തോന്നി. ഈ രണ്ട് കഥാപാത്രങ്ങളെയും പാടെ ഉപേക്ഷിക്കാമെന്ന് തോന്നി. പ്രത്യേകിച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നോവലിൻ്റെ മുഖച്ഛായയിൽ വലിയ മാറ്റം സംഭവിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ച് പണിപ്പെടും, വേറെ അതിനെ വേറെ രീതിയിൽ എഴുതിയെടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ എഴുതിയെടുക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്, കാരണം എഴുത്തുകാരൻ കരുണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്കും കൂടുതൽ കൂടി ഡെപ്ത് കൊടുക്കാമായിരുന്നു, ആഴം കൊടുക്കാമായിരുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങളും നോവലിലെ അനാവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും കരുണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കരുണൻ എഴുത്തുകാരൻ, ഈ രണ്ട് കഥാപാത്രങ്ങൾക്ക് അത്രത്തോളം ഡെപ്ത് ഇല്ല, അതുപോലെ തന്നെ ഈ രണ്ട് കഥാപാത്രങ്ങളും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എഴുത്തുകാരൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതിനകത്ത് ഈ നോവൽ എഴുതുന്നത് പോലെയാണ് കൊണ്ടുവരുന്നത്, അങ്ങനെ വേണമെന്ന് എനിക്ക് വേണമായിരുന്നു എന്ന് തോന്നുന്നില്ല. മറിച്ച് നമ്മുടെ എം ആർ അനിൽകുമാർ തന്നെ ഈ നോവൽ രചിക്കുന്നതായിട്ട് മതിയായിരുന്നു അത്രയ്ക്ക്, കാരണം അത്രയും സംഗതികളിൽ തന്നെ നോവൽ മികച്ചു നിൽക്കുന്നതാണ്. ഇവരെയൊക്കെ ഇതിനകത്തോട്ട് പിന്നെയും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മറ്റൊന്ന്, ഒന്നാം ഭാഗവും ഞാൻ പറഞ്ഞ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നോവൽ അവതരിപ്പിക്കുന്നത്. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും തമ്മിൽ ഒരു കൃത്യമായ ചേർച്ചയില്ലായ്മ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ടില്ല, ചെറിയൊരു വിടവ്. ഈ ഒന്നാം ഭാഗത്തെ രണ്ടാം ഭാഗത്തെ എടുത്ത് നമ്മളൊന്ന് ഒട്ടിച്ചുവെക്കുകയാണെന്ന് കരുതുക, രണ്ട് വസ്തുക്കളാണെന്ന് കരുതി ഒന്ന് ഒട്ടിച്ചുവെക്കി നോക്കുമ്പോൾ, നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ പുള്ളി പുള്ളി വിടവുകൾ കാണാൻ സാധിക്കും. വലിയ വിടവൊന്നുമില്ല, ഒരു ചെറിയ ചെറിയ പുള്ളി വിടവുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ പുള്ളി വിടവുകളിലൂടെ പ്രകാശം വരുന്നുണ്ട്, അത് നമുക്ക് ഇത് രണ്ടും തമ്മിൽ എന്താ പറയുക കൂടുതലായിട്ട് യോജിപ്പിച്ച് നിർത്തുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നാമത്തെ ഭാഗം നമ്മൾ വായിച്ചു തീർന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗത്തിലുള്ള സിദ്ധാർത്ഥൻ്റെ എന്താ പറയുക ഉന്മൂലനമോ ഇല്ലാതെ അയാളെ കാണാതാവും. രണ്ടാമത്തെ ഭാഗത്തിൽ സിദ്ധാർത്ഥൻ നമ്മൾ കാണും, നമ്മുടെ സന്തോഷം, ഓക്കെ സന്തോഷം. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച റിമാ തോബിയാസിൻ്റെ കാര്യമായാലും തമ്പാൻ്റെ കാര്യമായാലും വർഷ ഗോകുൽ ഇവരുടെ കാര്യം ഒന്നും തന്നെ പിന്നെ പറയുന്നില്ല. അത് വളരെയധികം വിഷമമുണ്ടായി. കുറേ ദൂരം വായിച്ച് പോകുമ്പോഴാണ് പിന്നീട് പേജുകൾ തീരാറായി, ഇവരെപ്പറ്റി പിന്നെ ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് ഒന്നാമത്തെ ഭാഗത്തുള്ള കാര്യങ്ങൾ പലതും രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ
കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ അപ്പോഴും ഇതൊരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും നമുക്ക് അദ്ദേഹം അവിടെ വെച്ച് വിളമ്പുന്ന ഇരട്ട നഗരങ്ങളെ സംബന്ധിച്ചുള്ള സംഗതികൾ അപ്പോഴും നമ്മളെ ആസ്വദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ വന്നില്ല, പക്ഷെ ഇവിടെ അതിനെക്കാട്ടിലും കിട്ടിലെ ഐറ്റംസ്, കിട്ടിലെ ആ ഒരു പ്രദേശത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റിയ തരത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു സംഗതി അതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം, അതുപോലെ സിദ്ധാർത്ഥനും കട്ടക്കാരനും ഉൾപ്പെടുന്ന ഒരു ക്ലൈമാക്സ് ഇതിനകത്തുണ്ട്. രണ്ട് തരം ക്ലൈമാക്സ് ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. ഒന്ന് സിദ്ധാർത്ഥനും കട്ടക്കാരനും കൂടെ ഗബ്രിയൽ ജോസഫ് കട്ടക്കാരനും സിദ്ധാർത്ഥനും തമ്മിലുള്ള ഒരു ക്ലൈമാക്സ് ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ആ ക്ലൈമാക്സ് അത്രത്തോളം മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ദുർബലമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നോവലിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ട്, അതും എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. കാര്യം ആ ക്ലൈമാക്സ് മികച്ചതായിട്ട് തോന്നാത്തതിൻ്റെ കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാഹിത്യകാരൻ, അയാളുമായി ബന്ധപ്പെട്ട് അയാളെ അവതരിപ്പിച്ചു വരുന്ന ഭാഗത്താണ് ആ ഒരു എൻഡ് വരുന്നത്, മൊത്തത്തിലുള്ള എൻഡ് വരുന്നത്. അയാളെ പാടെ ഒഴിവാക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അയാളുമായി ബന്ധപ്പെട്ട ക്ലൈമാക്സ് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നോവലിലെ പൊതുവായിട്ടുള്ള ക്ലൈമാക്സ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്, അതും വേണ്ടായിരുന്നു. മറ്റേ ക്ലൈമാക്സ് കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം എന്നുള്ളത്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാലാമത്തേത് വലിച്ചു നീട്ടലെന്ന് പറയുന്നൊരു സംഗതി വളരെ പ്രകടമായിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്, ആദ്യ ഭാഗത്തുണ്ട്, രണ്ടാമത്തെ ഭാഗത്തുണ്ട്. ഒരുപാട് വലിച്ചിടലുകൾ വായിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് വലിച്ചു നീട്ടൽ ഉണ്ടെന്ന് പറയലേ ഉള്ളൂ. വലിച്ചു നീട്ടലുണ്ട്, പക്ഷെ അത് അരോചകം സൃഷ്ടിക്കുന്നില്ല, വായിച്ചു പോകാനായിട്ട് നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നില്ല, നമ്മുടെ ആസ്വാദനത്തിൻ്റെ ലഹരിയെ തകർത്ത് കളയുന്നില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വലിച്ചു നീട്ടൽ ചില നോവലുകളിൽ വലിച്ചു നീട്ടൽ വന്നു കഴിഞ്ഞാൽ ആസ്വാദനത്തെ അത് വല്ലാതെ അങ്ങ് ബാധിക്കും, നമുക്ക് ആസ്വദിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഗതിയില്ല, വലിച്ചു നീട്ടലുണ്ട്, നോവലിൻ്റെ പേജുകൾ കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്, പക്ഷേ ആസ്വാദനത്തിന് അത് വിഘ്നം സൃഷ്ടിക്കുന്നില്ല, നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നാല് പ്രോബ്ലംസ് ഇതിന് പൊതുവായിട്ടുണ്ട്. ഈ നാല് പ്രോബ്ലംസും നോവലിനെ മികച്ചതല്ലാതാക്കി തീർക്കുന്നില്ല. എന്നാൽ ഇത്തരം പോരായ്മകൾ എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു എന്ന് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ നോവല് ഞാൻ ആദ്യം മേഖലയുടെ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഒരു മിസ്റ്റിക് ത്രില്ലർ, നിഗൂഢതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ത്രില്ലർ ഭാവം സൃഷ്ടിക്കുന്ന ഒരു നോവലാണ്. അതുപോലെ തന്നെ ഈ ഒരു നോവല് എഴുതി തീരുമ്പോഴും നമ്മൾ വായിച്ചു തീരുമ്പോഴും നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. ഒരുപാട് നിഗൂഢതകളെ, തുടക്കത്തിലുണ്ടായിരുന്ന പല നിഗൂഢതകളെയും പിന്നീട് നോവൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ തലപൊക്കി ഉയർന്നു വന്ന പല നിഗൂഢതകളെയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നോവൽ അവസാനിക്കുന്നത്. അതൊരു പക്ഷേ ചിലർക്കും പിടിക്കത്തില്ല. പ്രത്യേകിച്ച് ബെന്യാമിൻ്റെ മഞ്ഞവെയിൽ മരണങ്ങൾ പോലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് നിരാശരായിട്ടുള്ളവർക്ക് ഈ ഒരു നോവൽ വായിക്കുമ്പോൾ അതേ ഒരു വിഷയം ഇതിനകത്തുകൊണ്ട് നിഗൂഢതകൾ അവിടെ തന്നെ നിൽക്കും. ആ നിഗൂഢതകൾ വായിച്ചതിന് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. മഞ്ഞവേൽ മരണങ്ങളിൽ നമുക്കറിയാം, വായിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അതിനകത്ത് നിഗൂഢതകൾ പൂർത്തിയായിരിക്കുന്നില്ല, നമുക്ക് വെളിപ്പെടുന്നില്ല പൂർണ്ണമായിട്ട്. പക്ഷേ അതിനകത്ത് ത്രില്ലർ മൂഡുണ്ട്, നമ്മൾ നോവൽ ആസ്വദിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നോവലാണത്. എനിക്ക് തോന്നുന്നു ഈ നിഗൂഢതകൾ നിലനിർത്തുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് അവർ അങ്ങനെ നിലനിർത്തുന്നതാണ്. അതിൻ്റെ പേരിലെ നോവലിൻ്റെ വിലയിടിയും ഒക്കെ അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും എഴുത്തുകാർക്ക്, പക്ഷേ അത് അങ്ങനെ ഒരു ഇത് സിസ്റ്റം അവർ ഉപയോഗിക്കുന്നതാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു നോവലിനകത്തും അങ്ങനെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ ഈ ഒരു നോവലിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കുഴപ്പമില്ല, കാണാൻ താല്പര്യമുള്ളവർ കാണുക, ഇല്ലാത്തവർ കാണണ്ട എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എം ആർ അനിൽകുമാറിൻ്റെ ഏകാന്തതയുടെ മ്യൂസിയം എന്ന് പറയുന്ന ഈ ഒരു ബൃഹത്തായിട്ടുള്ള നോവല് എൻ്റെ വായനയിൽ കുറച്ച് പോരായ്മകളൊക്കെ പേറുന്നുണ്ട് എങ്കിലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, ആസ്വദിച്ച് വായിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു മികച്ച നോവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് എം ആർ അനിൽകുമാറിൻ്റെ ഏകാന്തതയുടെ പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണോ എന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു പുസ്തകമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.